മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ മഹാനവറുകളോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, മാ ഖൈറുൽ അയ്യാം, ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം ഏതാണ്? അദ്ദേഹത്തിന്റെ മറുപടി എന്താകുമെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ആ മനുഷ്യനോട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഏറ്റവും നല്ല ദിവസം യൗമുൽ ജുമുഅ ദിവസം, ജുമുഅ ദിവസം തന്നെയാണ്. അല്ല എന്ന് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളോ എന്നെ ഈ സ്ഥലത്ത് ഇല്ലാത്ത നിലയിൽ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരും പറയില്ല അത് ജുമുഅ ദിവസമല്ല, അത് വേറെ ഏതെങ്കിലും ദിവസമാണ് എന്ന് പറയില്ല. രണ്ടാമത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ചോദിച്ചു, മാ ഖൈറു ശുഹൂരി, ഏറ്റവും നല്ല മാസം ഏതാണ്? ഏറ്റവും നല്ല മാസം ഏതാണെന്ന് ചോദിച്ച ആ ചോദ്യകർത്താവിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞത്, നമ്മുടെ മനസ്സിൽ എന്താണോ നാം പഠിച്ചു വെച്ചിട്ടുള്ളത് അത് തന്നെയാണ് പറഞ്ഞത്. ഏതാണ്? പുണ്യങ്ങളുടെ പൂക്കാലമായ ഉറക്കത്തിന് പോലും തസ്ബീഹിന്റെ കൂലി കൊടുക്കുന്ന, 1 in 70 പ്രതിഫലം കിട്ടുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് ധന്യമായ പുണ്യങ്ങളുടെ പൂക്കാലമേ വിശുദ്ധ റമളാൻ. ആ റമളാൻ മാസമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. മറുപടി ലഭിച്ച ഉടനെ മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു, മാ ഖൈറുൽ അഅ്മാൽ, ഏറ്റവും നല്ല പ്രവൃത്തി ഏതാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞത്, അസ്സലാത്തു ലിവഖ്തിഹ, കൃത്യസമയത്ത് നമസ്കരിക്കലാണ്. ഈ മൂന്ന് മറുപടിയും ലഭിച്ചപ്പോൾ ആ മനുഷ്യന്റെ ദാഹം അടങ്ങിയില്ല. ആ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. 3 ദിവസം കഴിഞ്ഞ് മഹാനായ സയ്യിദുന അലിയുൽ മുർത്തള അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടുമുട്ടി. അലി റളിയല്ലാഹു അൻഹുവിനോട് ചെന്നിട്ട് ചോദിച്ചു, അല്ലയോ മഹാനവറുകളെ, ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ചോദിച്ചത് ഏറ്റവും നല്ല ദിവസമേതെന്ന്. എനിക്ക് അദ്ദേഹം തന്ന മറുപടി ജുമുഅ ദിവസമെന്നാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഏറ്റവും നല്ല മാസം ഏതാണ്? അദ്ദേഹം എന്നോട് പറഞ്ഞു, റമളാൻ മാസമെന്നാണ്. ഞാൻ വീണ്ടും ചോദിച്ചു, ഏറ്റവും നല്ല അമലേതാണ്? അദ്ദേഹം എന്നോട് പറഞ്ഞു, കൃത്യസമയത്ത് നമസ്കരിക്കലാണ്. ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം, എന്റെ മനസ്സിൽ അത് നിറയുന്നില്ല, എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങയുടെ മുന്നിൽ ഞാൻ ഈ ചോദ്യങ്ങൾ വെക്കുകയാണ്, അങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതേതെങ്കിലും വാറോലയിൽ വന്ന കാര്യമല്ല, ഇതെവിടെ നിന്നെങ്കിലും അടർത്തിയെടുത്തിട്ട് പറയുന്നതല്ല. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ ബൃഹത്തായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ജുമുഅ ദിവസം ദിവസങ്ങളിൽ ശ്രേഷ്ഠതയുള്ളതല്ലെന്നോ മാസങ്ങളിൽ ശ്രേഷ്ഠമുള്ളത് റമദാൻ അല്ലെന്നോ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം 5 നേരത്തെ നമസ്കാരം, കൃത്യസമയത്ത് നമസ്കരിക്കലല്ല എന്നോ ഞാൻ പറയുന്നതല്ല, മറിച്ച് ഈ ചിന്തകൾക്കപ്പുറത്ത്, നാം കരുതി വച്ചിരിക്കുന്ന ചിന്തകൾക്കപ്പുറത്ത് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അല്പം കൂടി വിശാലമായി ചിന്തിക്കാൻ വേണ്ടി നമ്മുടെ മുന്നിൽ പറഞ്ഞു, അല്ലയോ സഹോദര, ഈ ചോദ്യം ഇബ്നു അബ്ബാസിന്റെ മുമ്പിലല്ല, ലൗ സുഇലൽ ഉലമാഉ വൽ ഹുകമാഉ വൽ ഫുഖഹാഉ ലഅജാബൂ ബിമാ അജാബ ഇബ്നു അബ്ബാസ്. ലോകത്തുള്ള മുഴുവൻ ഉലമാക്കളോടും, ലോകത്തുള്ള മുഴുവൻ തത്വജ്ഞാനികളോടും, ലോകത്തുള്ള മുഴുവൻ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരോടും സഹോദര നിങ്ങൾ ചോദിച്ചാലും അവർ തരുന്ന മറുപടി ഇത് തന്നെയാണ്, ഏറ്റവും നല്ല ദിവസം ജുമുഅ ദിവസം, ഏറ്റവും നല്ല മാസം അത് പരിശുദ്ധമായ റമളാൻ, ഏറ്റവും നല്ല അമല് 5 നേരത്തെ നമസ്കാരം, കൃത്യസമയത്ത് നമസ്കരിക്കലെന്ന് തന്നെയാണ് അവർ മറുപടി തരിക. പക്ഷേ ഞാൻ അങ്ങനെയല്ല താങ്കൾക്ക് മറുപടി തരാൻ പോകുന്നത്. ആ വിഷയമാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. കാരണം എന്താണെന്നറിയോ? ചില കാക്കാമാര് വെള്ളിയാഴ്ച മാത്രമേ പള്ളി പോവുള്ളൂ. കാരണം എന്താണ്? സയ്യിദുൽ അയ്യാം അല്ലേ, ജുമുഅ ദിവസമല്ലേ, ഇന്നാണ് ആളുകൾ മേത്തന്മാരെ തലകുളിക്കുന്ന ദിവസം. പുറത്ത് ബോക്സ് വെച്ച എന്റെ കുറ്റമല്ല, എനിക്ക് പറയാനുള്ളത് പറയും. ഇന്നാണ് തലകുളിക്കുന്ന ദിവസം എന്ന് പറയുന്നത് അത് ശരിയാണോ? ശരിയാണ്. വെള്ളത്തിന്റെ കമ്മി ഉണ്ടായിരുന്ന പുരാതന കാലത്ത് ഹബീബായ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വെള്ളിയാഴ്ച നിങ്ങൾ വരുമ്പോൾ തലകുളിക്കാതെ വരരുത്, നിങ്ങൾ കൃത്യമായി നിങ്ങൾ ശരീരം മുഴുവനും കുളിച്ചതിന് ശേഷം വെള്ളിയാഴ്ച വരണമെന്ന് പറഞ്ഞു.
ബാക്കിയുള്ള ദിവസങ്ങളിൽ വെള്ളത്തിന്റെ കമ്മിയാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ അവർ ഒരു നേരത്തെ ഭക്ഷണത്തിനും ഒരു ഗ്ലാസ് വെള്ളത്തിനും പെടാൻ പാടുപെട്ടിരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ വെള്ളിയാഴ്ചയെങ്കിലും കൃത്യമായി നിങ്ങൾ തല കുളിച്ചിരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ വെള്ളിയാഴ്ച അങ്ങനത്തെ ദിവസമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോയാൽ ബാക്കി ശനിയാഴ്ച വെള്ളിയാഴ്ച അസർ മുതൽ വെള്ളിയാഴ്ച സുബഹി വരെയുള്ള വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ അസർ മുതൽ അടുത്ത വെള്ളിയാഴ്ച സുബഹി വരെയുള്ള ഈ ബാക്കിയുള്ള മുഴുവൻ വഖത്തുകളും ഇതിലൂടെ എനിക്ക് കിട്ടിയെന്ന് വിശ്വസിക്കും നമ്മണ്ടന്മാരുണ്ടല്ലോ അവരുടെ മുന്നിൽ. അങ്ങനെയല്ല സഹോദര, വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാമാണ്. പക്ഷേ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അലി റളിയല്ലാഹു തആല കൊടുത്ത അതിന്റെ വ്യാകരണം അതിന്റെ മേൽവിലാസം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏത് സമയത്തും അമലി ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു അനിവാര്യ ഘട്ടത്തെ സംബന്ധിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ മനസ്സിൽ കൊത്തിവെക്കുന്നതിന് ശിലയിൽ കൊത്തിവെക്കും പോലെ കൊത്തിവെക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോകത്തുള്ള ഏത് പണ്ഡിതന്മാരും ലൗ സുഇലൽ ഉലമാഉ والفقهاء والحكماء ലോകത്തുള്ള ആലിമീങ്ങളും ലോകത്തുള്ള തത്വജ്ഞാനികളും ലോകത്തുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ലോകത്തുള്ള വിശ്വാസ ശാസ്ത്രത്തിന്റെയും അതുപോലെ കർമ്മശാസ്ത്രത്തിന്റെയും തിരുവചനങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാരും നിങ്ങൾ ചോദിച്ചാലും അവരെ തരുന്ന മറുപടി ഇത് തന്നെയാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല താങ്കൾക്ക് മറുപടി തരാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും നല്ല ദിവസമേതെന്നറിയോ? അലിയാർ തങ്ങൾ പറഞ്ഞ ദിവസമേതാണ് ഏറ്റവും നല്ല ദിവസം? ഖൈറുൽ ഏറ്റവും നല്ല ദിവസം ഏതാണ് എന്ന് അലി റളിയല്ലാഹു തആല പറയുകയാ. പത്താങ്കലിന് എന്നെ കേൾക്കാൻ വേണ്ടി വന്ന പരിസരത്തും അതുപോലെ പത്താങ്കലിലുമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോടോ പറയുകയാ, ജീവിതത്തിൽ അല്ലാഹു നമുക്ക് തന്ന സമയമുണ്ടല്ലോ, അമൂല്യമാണ് സമയം, വില നിശ്ചയിക്കപ്പെടാൻ കഴിയാത്ത ഒന്നാണ് സമയമെങ്കിൽ ആ സമയത്തിന്റെ വില മനസ്സിലാക്കാ. അലി റളിയല്ലാഹു തആല പറയുകയാണ്, ഒരു ദിവസം മനോഹരമാണ്, അതിശ്രേഷ്ഠമാണ്, മഹത്വമുള്ളതാണ്, ഫളുള്ളതാണ്, ശ്രേഷ്ഠതയുള്ളതാണ്, ശരി തന്നെ. പക്ഷേ അത് ഹദീസ് തന്നെയാണ്, തർക്കമില്ല, ആശങ്കയില്ല. പക്ഷേ ഏറ്റവും നല്ല ദിവസം ഏതാണെന്നറിയോ? ഏറ്റവും നല്ല ദിവസം ഏതാണെന്നറിയോ? മാ തഖ്റുജു ഫീഹി മിനദ്ദുനിയാ ഇലല്ലാഹി മുഅ്മിനാ, മുഅ്മിനായ നിലയിൽ കൂടി, വിശ്വാസിയായ നിലയിൽ കൂടി ഈ ലോകത്തിൽ നിന്ന് നീ പടച്ചവന്റെ റഹ്മത്തിലേക്ക് പറന്നുയരുന്ന സമയമുണ്ടല്ലോ. അതേത് ദിവസമാകാം? വെള്ളിയാഴ്ചയാകാം, വ്യാഴാഴ്ചയാകാം, ശനിയാഴ്ചയാകാം, ഞായറാഴ്ചയാകാം, ഏത് ദിവസവുമാകാം. പക്ഷെ നീ ലോകത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് പറന്നുയരുന്ന ഒരു ദിവസമുണ്ടല്ലോ, അഥവാ നിന്റെ മരണത്തിന്റെ ദിവസമുണ്ടല്ലോ, ആ ദിവസമാണ് പൊന്നുമോനെ ഖൈറുൽ അയ്യാ, ഏറ്റവും നല്ല ദിവസം. നീ മോമിനായ നിലയിൽ കൂടി മരിച്ചു പോകുന്ന ദിവസമാ. ആ ഈമാനസ്ഫട്ടമായ നിലകളെ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളറകളിൽ അല്ലാഹു നമുക്ക് തന്ന ഈമാനുണ്ടല്ലോ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് കൊടുക്കാത്ത, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കൊടുക്കാത്ത, ആസിയ ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, തന്റെ രാത്രികളെ ധന്യമാക്കി മാറ്റിയ ആരാണോ തന്റെ മാറിടത്തിന്റെ സുഗന്ധം ഏറ്റുവാങ്ങി തന്റെ പ്രിയതമനുണ്ടല്ലോ, സച്ചാൽ ഫറോവ, ആ ഫിർഔന് ലഭിക്കാത്ത ഈമാനുണ്ടല്ലോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന മനുഷ്യനാഗരികുല പ്രവിതാവഹനായ മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഉപ്പാക്കല്ല കൊടുക്കാത്ത, എന്തിനേറെ കാരുണ്യത്തിന്റെ കടലേ നബി മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ നായക നബി മുഹമ്മദ് മുസ്തഫ, മദീനയുടെ മണവാളനെ നബി മുഹമ്മദ് മുസ്തഫ, മക്കയുടെ രാജാവ് നമ്മുടെ കൽബിന്റെ ജേതാവ് നബി മുഹമ്മദ് മുസ്തഫ, ആ പുണ്യ പ്രവാചകന്റെ പ്രിയപ്പെട്ട മൂത്താപ്പയ്ക്ക് കൊടുക്കാത്ത ഈമാനുണ്ടല്ലോ. ആ ഈമാൻ അല്ലാഹു നമുക്ക് തന്നെങ്കിൽ ആ ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് ആ ഈമാനിൽ ഒരു ലവലേശം പോലും ചോർന്നു പോകാത്ത നിലയിൽ, ഈമാൻ ദുർബലപ്പെട്ടു പോകാത്ത നിലയിൽ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വാരിയല്ലിന്റെ ഉള്ളറകളിൽ നമുക്ക് തന്ന ഒരു മുട്ടിയുടെ വലിപ്പത്തിൽ അല്ലാഹു നമുക്ക് തന്ന ഹൃദയത്തിന്റെ ഉള്ളറകളിൽ തുടിക്കുന്ന ഈമാൻ, ആ ഈമാനോടെ ലോകത്തിനും മരണപ്പെട്ടു പോകുന്ന ദിവസമേതാ?
അത് വെള്ളിയാഴ്ചയാകണമെന്നില്ല, അത് ശനിയാഴ്ചയാകണമെന്നില്ല, അതൊരു ഞായറാഴ്ചയാകാം, അതൊരു ചൊവ്വാഴ്ചയാകാം, അതൊരു ശനിയാഴ്ചയാകാം, ഏത് ദിവസത്തിലും ആകാം മരണപ്പെട്ടു പോകുന്നത്. ആ മരണപ്പെട്ടു പോകുന്ന സമയമുണ്ടല്ലോ ഉമ്മ, അന്നത്തെ ദിവസമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. പക്ഷെ എങ്ങനെ മരിക്കുമ്പോഴാ, എവിടെയെങ്കിലും കിടന്ന് ചത്തുപോയാലാണോ, ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചു തൂങ്ങിയിട്ട് നടന്നു പോകിട്ട് ഈമാനെ കളഞ്ഞു കുളിക്കുമ്പോഴാണോ? ഒരിക്കലുമല്ല. പിന്നെയോ, ഈമാനെ അല്ലാഹു നമുക്ക് തന്ന ഈമാനെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച്, അല്ലാഹു നമുക്ക് തന്ന ഈമാനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച്, ഒരു തന്റെ മുമ്പിലും അടിയറവ് പറയാത്ത ഈമാൻ ചോർന്നു പോകാത്ത നിലയിൽ അല്ലാഹു നമുക്ക് തന്ന ഈമാനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവസാന മഹ്സറായിയിൽ വന്ന് റൂഹ് പിടിക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലിമയുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കരകൻ അല്ലാഹു വല്ലാതെ ലോകത്ത് വേറെ ആരുമില്ല. ലോകത്ത് എത്ര വലിയ അധികാരികൾ വന്നാലും, ലോകത്ത് എത്ര അഹങ്കാരികൾ അധികാരം നടത്തിയാലും, ഇല്ല, ഏറ്റവും വലിയവന് പടച്ചവനാണ്, അവനേക്കാൾ വലിയവന് വേറെ ആരുമില്ല. സർവലോക സംവിധായകനായ അല്ലാഹ്, എന്നെ സൃഷ്ടിച്ച അല്ലാഹ്, എന്നെ സംരക്ഷിക്കുന്ന അല്ലാഹ്, അവസാനം എന്നെ സംഹരിച്ച അല്ലാഹ്, ഈ പടച്ചവനാണ് എനിക്ക് വലുത് എന്ന തൗഹീദിന്റെ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കണം എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. ഈമാനെ മുറുകെ പിടിച്ചുകൊണ്ട് മരിച്ചാൽ ഇൻഷാ അല്ലാഹ്, അന്ന് നീ പുതുമണവാട്ടിയ, അന്ന് നീ പുതുമണവാളനാ, എല്ലാവരും നിന്നെ ഉറ്റുനോക്കുകയല്ലേ. ഇന്നലെ വരെ കാണണ്ടെന്ന് പറഞ്ഞ് മാറി നടന്നവർ, ഇന്നലെ വരെ കണ്ടപ്പോൾ മാറി നടന്നവർ, ഇന്നലെ വരെ കാണാനൊന്ന് കൊതിച്ചപ്പോ വേണ്ട എന്ന് പറഞ്ഞവനുണ്ടല്ലോ, ഇന്ന് ഒരു നോക്ക് കാണാൻ വേണ്ടി മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന നിന്റെ മുഖത്തെ ശീലയങ്ങ് മാറ്റിയിട്ട്, ആ ശീലയങ്ങ് മാറ്റിയിട്ട് നിന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ വേണ്ടി വരുമ്പോൾ, ഇന്നലെ വരെ പുഞ്ചിരിക്കാത്തവർ, ഇന്നലെ വരെ ഒരു തുള്ളി കണ്ണു നിറയാത്തവന് ഇന്ന് നിന്റെ മുമ്പിൽ വന്ന് വിങ്ങിപ്പൊട്ടുന്നത് കാണുമ്പോ ചിരിച്ചുകൊണ്ട് മണവാളനെ പോലെ മരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറായാൽ, ഒരു മണവാട്ടിയ പോലെ സുറുമയഴി കുളിച്ച് റെഡിയായി നല്ല അപ്പറപൂശി നല്ല നിലയിൽ സുന്ദരമായ നിലയിൽ കിടക്കുമ്പോ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന ആ നിമിഷമുണ്ടല്ലോ, ആ നിമിഷം നിന്റെ ഹൃദയത്തിൽ ഈമാനുണ്ടെങ്കിൽ. കാരണം എന്തെന്നറിയോ, പെണ്ണ് പിടിക്കുന്നവനെയും മയ്യത്ത് കുളിപ്പിക്കാറുണ്ട്, കള്ളു കുടിക്കുന്നവനെയും മയ്യത്ത് കുളിപ്പിക്കാറുണ്ട്. താരിഖു സ്വലാത്ത് അല്ലാന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ ഈമാനോടെയാണ് മരിക്കുന്നെങ്കിൽ ആ ദിവസം ഏറ്റവും നല്ല ദിവസമാണ് എന്ന് സയ്യിദുനാ അലിയുൽ മുർത്തള പറയാൻ, നീ മരിക്കുന്ന ദിവസം ഈമാനോട് കൂടിയാണ് മരിച്ചതെങ്കിൽ അതാണ് ഏറ്റവും നല്ല ദിവസം. അള്ളാഹു ഈമാനോടെ മരിക്കാനുള്ള തൗഫീക്ക് തരട്ടെ. എന്തായാലും മരിച്ചേ പറ്റൂ, എന്തായാലും മരിച്ചേ പറ്റൂ. മരിക്കാതിരിക്കാൻ വല്ല നിവർത്തിയുണ്ടോ? ഒരു നിവർത്തിയുമില്ല. നമ്മൾ എന്തായാലും നമ്മൾ മരിച്ചു കൊടുത്തേ പറ്റൂ, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അത് ഇന്നാണോ നാളെയാണോ, എങ്ങനെയാണ് മരിക്കുന്നത്, എവിടെയാണ് മരിക്കുന്നത്, ഈ ഒരു വിഷയത്തിലേ നമുക്ക് സംശയമുള്ളൂ. ബാക്കി മരണം ഉറപ്പാണ്, മരണം ഉറപ്പാണ്. പത്താം കല്ലിൽ രണ്ടു വർഷത്തിന് ശേഷം നടക്കുന്ന ഈ പരിപാടിയിൽ, രണ്ടു വർഷത്തിന് മുമ്പ് നടന്ന ആ പ്രസംഗ പരമ്പരയിൽ ഉണ്ടായിരുന്ന എത്ര ആളുകൾ ഇന്ന് ഈ വേദിയിലില്ല, എത്ര ആളുകളില്ല. നിങ്ങളുടെ ഇടത്തും വലത്തും അന്നിരുന്നവർ ഇന്ന് ഇടത്തും വലത്തും അവർ ഇരിക്കാനില്ല. അവര് പത്താം കല്ലിലെ ആറടി മണ്ണിനടിയിൽ മീസാങ്കല്ലിന്റെയും മൈലാഞ്ചി ചെടിയുടെയും ചുവട്ടിൽ അവർ കിടക്കുകയാണ്. ഇന്ന് ഈ സദസ്സിൽ അവരില്ല. അടുത്ത വർഷത്തെ വാള് വേണ്ട, നാളത്തെ പ്രസംഗത്തിൽ ആരുണ്ടാകുമെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ?